നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചായയാണ്. പലതരത്തിലുള്ള ചായ നമ്മൾ കുടിച്ചിട്ടുണ്ട്. അതായത് ഏലക്ക ഇട്ട ചായ, മസാല ചായ, അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് ചായ കുടിച്ചിട്ടുണ്ട്. ഇത് ഈ റെസിപ്പി എനിക്ക് ശരിക്കും കിട്ടിയത് ഫേസ്ബുക്ക് പേജിൽ നിന്നാണ്. ഇത് എങ്ങനെയോ ഒത്തിരി പേര് ഷെയർ ചെയ്ത റെസിപ്പി കൂടിയാണ്. അതായത് നമ്മളുടെ ആ ഫുൾ ജാർ സോഡ ഉണ്ടല്ലോ, അതിനുശേഷം ഒരുപാട് ട്രെൻഡിങ്ങിലായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ്. അധികം ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ഞാൻ വലിച്ചു നീട്ടുന്നില്ല. നമ്മളുടെ ഇന്നത്തെ റെസിപ്പി മുട്ടച്ചായയാണ്. ഇത് ശരിക്കും മലബാർ സൈഡിലുള്ള ആൾക്കാർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു റെസിപ്പിയാണ്. ഞാനൊരു ആലപ്പുഴക്കാരിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നതും ഫേസ്ബുക്കിലൂടെയാണ്. നമ്മളുടെ അവിടെ അങ്ങനെ ഇതൊന്നും ഞാൻ കുടിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം ഞാനിത് കുടിച്ചു നോക്കിയപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളുടെ ചാനലും ഇത് ഷെയർ ചെയ്യാമെന്ന്. എന്നെ പോലെ ഇത് ഇതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായയാണ്. അങ്ങനെ നമ്മളുടെ മലബാർ സ്പെഷ്യൽ മുട്ട ചായയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. എനിക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു ഇതിന് ആ മുട്ടയുടെ ആ ചെവ വരുമോ എന്നൊക്കെ. പക്ഷെ ഒട്ടും തന്നെ മുട്ടയുടെ ആ ഒരു ഫ്ലേവറേ ഈ ചായക്കില്ല. അത് മാത്രമല്ല, ഇപ്പൊ പാലില്ലെങ്കിൽ കൂടി നല്ല അസൽ പാൽ ചായയുടെ പോലെ തന്നെ നല്ല അടിപൊളി ചായയാണ്. അപ്പൊ എന്തായാലും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇനി നോക്കാം ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന്. ഒരു ചായപാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു. ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിക്കാം. വെള്ളം ഇപ്പോൾ തിളച്ചു വരുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് കടുപ്പത്തിന് ആവശ്യമായ തേയില ഇട്ട് കൊടുക്കാം. അതിനുശേഷം രണ്ട് ഏലക്ക, ആവശ്യത്തിന് പഞ്ചസാര, ഇപ്പൊ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനിയാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് മുട്ട. നാടൻ മുട്ട വേണം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കാനെന്ന് പറയും. അപ്പൊ ആദ്യമേ നമുക്കൊരു മുട്ട പൊട്ടിച്ച് ഇതിലേക്കിടാം. നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന തേയില വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ മുട്ട ചായ ഇവിടെ റെഡിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാൻ മറന്നു പോകരുത്. ഇനിയും ഇതുപോലെ നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കൂ. അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക് യു.